ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ഒരു ഗാലറിയിൽ നിന്നും ഒരു ഇമേജ് ചൂസ് ചെയ്തതിന് ശേഷം അത് ക്രോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് ക്രോപ്പ് ഇമേജ് ലൈബ്രറി എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു ലൈബ്രറി ഉണ്ട്. ആ ഒരു ലൈബ്രറി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് ക്രോപ്പർ എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ലൈബ്രറി ഉണ്ട്, തേർഡ് പാർട്ടി ലൈബ്രറിയാണ്. ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ചൂസ് ചെയ്യുന്ന എന്താ പറയുക, ഇമേജിൻ്റെ ക്രോപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഒരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ആദ്യം തന്നെ നമ്മൾ ഡിപ്പെൻഡൻസിയാണ് ആഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. സോ ബിൽഡ് ഡോട്ട് ഗ്രേഡിൽ എന്ന് പറയുന്ന ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തു. അതിൽ ഏറ്റവും താഴെയായിട്ട് ഞാനിവിടെ ഒരു ഡിപ്പെൻഡൻസി പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും, ഇംപ്ലിമെൻറ്റേഷൻ കോം ആൻഡ്രോയിഡ് ഇമേജ് ക്രോപ്പർ 2.6.0 എന്ന് പറയുന്ന പേരിൽ ഒരു ഇമേജ് ക്രോപ്പർ നമ്മളിപ്പോൾ ഡിപ്പെൻഡൻസി നമ്മളിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിപ്പെൻഡൻസി നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സിങ്ക് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആവശ്യമായ എല്ലാ ക്ലാസ്സുകളും ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്ത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളൊരു രജിസ്ട്രേഷൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോദിക്കില്ലേ ഗ്യാലറിയിൽ നിന്ന് വേണോ ക്യാമറ യൂസ് ചെയ്യണമെന്ന്. നമുക്ക് എടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോയ്ക്ക് ക്രോപ്പ് ചെയ്ത് ആ ക്രോപ്പ് ചെയ്ത പോർഷൻ ആയിരിക്കും അപ്ലോഡായി കയറി പോകുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് സിങ്കിങ് ആ നടക്കട്ടെ. ഞാൻ ഇതിന് ശേഷം ബാക്കിയൊരു കാര്യം പറയാം. ദെൻ ഇതിനകത്തുള്ള അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് രണ്ട് പെർമിഷൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് പെർമിഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രൊജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ മാനിഫെസ്റ്റ് ഫയലിലൊന്ന് പോകാം. മാനിഫെസ്റ്റ് ഫയലിൽ ഞാൻ ഇവിടെ ഒരു പെർമിഷൻസ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. അതിൽ ഞാൻ എൻ്റെ പെർമിഷൻ ആഡ് ചെയ്തു. ദെൻ പെർമിഷൻ എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് വേണ്ടിയുള്ള പെർമിഷനും സ്റ്റോറേജിന് വേണ്ടി പെർമിഷനും. ഇപ്പോൾ റീഡ് സ്റ്റോറേജും റൈറ്റ് സ്റ്റോറേജ് ദെൻ പെർമിഷൻ ഡോട്ട് ക്യാമറ എന്ന് പറയുന്ന മൂന്ന് പെർമിഷൻസ് ആണ് ആഡ് ചെയ്തത്. ഓക്കെ, ദെൻ ഇതിനകത്ത് പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളൊരു ടാഗാണ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ടാഗ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടാഗിൻ്റെ അകത്ത് വേണം ഈ ആക്ടിവിറ്റി സ്പെസിഫൈ ചെയ്യാൻ. അതായത് ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാതെ എങ്ങനെയാണ് അങ്ങനെ ഒരു ആക്ടിവിറ്റി വരുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിനാണ് നമ്മൾ ഡിപ്പെൻഡൻസി ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് ആ ഒരു തേർഡ് പാർട്ടി ലൈബ്രറി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ ആ ഒരു ആക്ടിവിറ്റി ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി വരും. അപ്പോൾ അത് നമ്മൾ മാനിഫെസ്റ്റോയിൽ ഡിക്ലർ ചെയ്ത് കൊടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, അതങ്ങനെ ജനറേറ്റ് ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ആക്ടിവിറ്റി അതിൻ്റെ നമ്മുടെ ക്രോപ്പ് ഇമേജ് ആക്ടിവിറ്റി എന്നാണ് കൊടുക്കുന്നത്. അതായത് ആ ഒരു കറസ്പോണ്ടിങ് പാക്കേജ് നെയിം ക്രോപ്പർ ഡോട്ട് ക്രോപ്പ് ഇമേജ് ആക്ടിവിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈബ്രറിക്കകത്തുള്ള ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ക്രോപ്പ് ഇമേജ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടൺ അല്ലെങ്കിൽ ആ ഇമേജ് വ്യൂ ചൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ആയിരിക്കും ഓപ്പൺ ആയി വരിക. എന്നിട്ട് ബാക്കി എല്ലാ പ്രോസസ്സും കോഡുകളും ഒക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും എക്സിക്യൂഷൻ നടക്കുക. നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് കോഡ് എഴുതുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കില്ല. വളരെ എളുപ്പമായിട്ട് ഒരു ഡെവലപ്പർക്ക് സംബന്ധിച്ചോളം വളരെ ഈസി ആയിട്ട് കോഡിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാം ബിൽറ്റിനായിട്ട് ലൈബ്രറിയിൽ അവർ എഴുതി വച്ചിരിക്കുകയാണ്. നമ്മളത് യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിപ്പെൻഡൻസി ആഡ് ചെയ്തു, ദെൻ രണ്ട് പെർമിഷൻസ് ആഡ് ചെയ്തു, ഒരു ബിൽറ്റിനായിട്ടുള്ള ക്രോപ്പ് ഇമേജ് ആക്ടിവിറ്റി എന്ന ആക്ടിവിറ്റിയും കൂടെ മാനിഫെസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെയിൻ ആക്ടിവിറ്റിയിൽ എന്താ പറയുക, നമുക്കിതിൻ്റെ എക്സ് എം എൽ ഫയലിൽ ഒന്ന് പോവാം. എക്സ് എം എൽ ഫയലിനകത്ത് നമുക്കൊരു ഒരു ഇമേജ് വ്യൂ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാം. അപ്പോൾ ഇമേജ് വ്യൂ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ചോദിക്കും ഇഷ്ടമുള്ള ഇമേജ്. ഞാനൊരു എന്താ പറയുക, ഐ സി ലോഞ്ച് ബാക്ക്ഗ്രൗണ്ട് തന്നെ കൊടുത്തു. അതിന് അതൊന്ന് കൺസ്ട്രെയിൻ ചെയ്യിക്കാം. ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാണിച്ചിടാൻ വേണ്ടിയാണ്, ഞാൻ പ്രത്യേകിച്ച് ഭംഗിയൊന്നും നോക്കുന്നില്ല. ജസ്റ്റ് ഒരു ഇമേജ് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് അവിടെ ഞാൻ ആ ഒരു അവിടെ ഫസ്റ്റ് പോർഷനിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേര് ഇമേജ് വ്യൂ എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇമേജ് വ്യൂ നമുക്കൊന്ന് ബൈൻഡ് ചെയ്യിക്കാം. അതിന് വേണ്ടിയിട്ട് ഇമേജ് വ്യൂ IMG, ദെൻ അത് ബൈൻഡ് ചെയ്യിക്കുകയാണ്. IMG ഈക്വൾ ടു ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ഓഫ്
ആർ ഡോട്ട് ഐ ഡി ഡോട്ട് ഇമേജ് വ്യൂ. ഓക്കെ, നമ്മൾ ഇമേജ് ഐ എം ജി ഇമേജ് വ്യൂവിൻ്റെ ക്ലിക്ക് എഴുതുകയാണ്. ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസ്ണർ ഓഫ് ന്യൂ സ്പേസ് ക്യാപിറ്റലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമേജ് വ്യൂവിൻ്റെ ക്ലിക്ക് വന്നു നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ, ജസ്റ്റ് ഈ ഒരു ആ ഒരു ആക്ടിവിറ്റി നമ്മൾ കോൾ ചെയ്താൽ മാത്രം മതി, വേറൊന്നും നമുക്ക് അതിൻ്റെ അകത്ത് ആവശ്യമായിട്ടില്ല. സോ ഞാനിവിടെ ഒരു കോൾ ചെയ്യാനുള്ള മെത്തേഡ് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, ക്രോപ്പ് ഇമേജ് ക്ലാസ് ആയതിനാണ് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വന്നിരിക്കുന്നത്. ക്രോപ്പ് ഇമേജ് ഡോട്ട് ആക്ടിവിറ്റി, ക്രോപ്പ് ഇമേജ് ഡോട്ട് ആക്ടിവിറ്റി ഡോട്ട് സെറ്റ് ഗൈഡ് ലൈൻസ് ക്രോപ്പ് ഇമേജ് വ്യൂ. അതായത് ഇതൊക്കെ ബിൽറ്റിൻ ആയിട്ടുള്ള മെത്തേഡാണ്, നമുക്കത് അതിൻ്റെ കറസ്പോണ്ടിങ് ക്ലാസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ക്രോപ്പ് ഇമേജ് വ്യൂ ഡോട്ട് ഗൈഡ് ലൈൻസ് ഡോട്ട് ഓൺ ഡോട്ട് സെറ്റ് ഫിക്സ് ആസ്പെക്ട് റേഷ്യോ ട്രൂ ഡോട്ട് സെറ്റ് ഔട്ട്പുട്ട് കംപ്രസ് ക്വാളിറ്റി 70 ഡോട്ട് സ്റ്റാർട്ട്. അതായത് ആ ഒരു ഇമേജ് ക്രോപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ആക്ടിവിറ്റി നമ്മൾ കോൾ ചെയ്യണം. നമ്മൾ ആ ഒരു ബട്ടൺ ഇമേജ് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഇമേജ് ആണോ വരേണ്ടതെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അത് ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇമേജിലേക്ക് സെറ്റ് ചെയ്യിക്കുന്നൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ അത് കാണിക്കുന്നത് ഞാൻ ഈ ക്രോപ്പിംഗ് ആക്ടിവിറ്റി മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ദിസ് എന്നുള്ളിടത്ത് നമുക്ക് അതൊന്ന് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ് എന്നാക്കി കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ എറർ പോയിട്ടുണ്ട്. നമുക്കിനി ആപ്ലിക്കേഷൻ റൺ ചെയ്ത് നോക്കാം എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് നമുക്ക് നോക്കാം. ബാക്കി ഞാൻ ഔട്ട്പുട്ടിൻ്റെ അകത്ത് പറയുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ആപ്ലിക്കേഷൻ റണ്ണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗ്രീൻ കളർ ഒരു ഇമേജ് വ്യൂ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇമേജ് വ്യൂവിൻ്റെ ക്ലിക്കിലാണ് നമ്മൾ ക്രോപ്പിംഗ് ആക്ടിവിറ്റി കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു തേർഡ് പാർട്ടി ലൈബ്രറിയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ പെർമിഷൻസ് ഒന്നും നമ്മൾ ചോദിക്കാനോ യൂസറോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും നമ്മൾ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഓട്ടോമാറ്റിക്കലി എല്ലാം ചോദിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇമേജ് വ്യൂവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു, നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള അലോ ചെയ്തിട്ടുണ്ട്. ഞാൻ അലോ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതെ നിങ്ങൾക്കൊരു ഇങ്ങനെയൊരു ബോട്ടം ഡയലോഗ് വന്നു, ബോട്ടം ഷീറ്റിലെ ഡയലോഗ് വന്നു. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ക്യാമറ ഫയൽസ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാമറ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ആകും. അല്ല ഫയൽസ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഗ്യാലറി ഓപ്പൺ ആകും. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് നോർമൽ നമ്മൾ സാധാരണ രീതി ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഈ പെർമിഷൻ്റെ റിക്വസ്റ്റ് എൻ്റെ കാര്യങ്ങൾ ചോദിക്കണം. അതുകൂടാതെ ഇതിനകത്ത് ഇമേജ് ചൂസ് ചെയ്യാനുള്ള യു ആർ ഐ പാർസിംഗ് കൊറി എഴുതണം, അത് എടുത്ത് റിട്ടേൺ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം, ഓൺ ആക്ടിവിറ്റി റിസൾട്ടിനകത്ത് എഴുതാനുള്ള കാര്യങ്ങൾ എഴുതണം. പക്ഷെ അതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. നമുക്കിവിടെ ഇത് വളരെ സിമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു ഇമേജ് ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വിൻഡോയിലേക്കാണ് പോയത്. ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് ഇത് ഏതിങ്ങനെ നിങ്ങളുടെ ക്രോപ്പിങ്ങിൻ്റെ ഓപ്ഷനാണിത്. നിങ്ങൾക്ക് ഇത് ഏത് ഭാഗമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അതനുസരിച്ച് ഇത് ക്രോപ്പ് ചെയ്ത് ആവശ്യാനുസരണം യൂസ് ചെയ്താണ് ഞാൻ എന്നിട്ട് ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു വന്നു. ഇതിപ്പോൾ ശരിക്കും സംഭവിക്കേണ്ടത് ആ ക്രോപ്പ് ചെയ്ത ഒരു പോർഷൻ ഈ ഇമേജ് വ്യൂവിൽ സെറ്റ് ചെയ്യണം. ഞാൻ സെറ്റ് ചെയ്യാനുള്ള കോഡ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതിപ്പോൾ സെറ്റ് ആവാത്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫെസിലിറ്റി നമ്മളെ ഒരു ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുറേ ലൈൻസ് ഓഫ് കോഡ് എഴുതുന്നത് നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചു. ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഇമേജ് ക്രോപ്പ് ചെയ്താൽ, ഈ പ്രൊഫൈൽ പിക്ചറൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇമേജ് ക്രോപ്പ് ചെയ്താൽ ക്രോപ്പ്ഡ് ആയിട്ടുള്ള പോർഷൻ മാത്രം നമുക്ക് ഡാറ്റാബേസിലേക്ക് അപ്ലോഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കോഡിൻ്റെ ഈ ഒരു ലൈബ്രറിയുടെ ഇൻഡിപെൻഡൻസിയും ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് കൊടുക്കേണ്ട ആ ഒരു ലൈൻസ് ഓഫ് കോഡും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. ഏവർക്കും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.